ഹായ് ദോസ് നമസ്കാരം നമ്മുടെ അവതാർ നാട്ടുകളിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ലിംഗം കാര്യരുമ്പ് പോലെ ജീവിതകാലം മുഴുവൻ സ്വപ്ന സമാനമായ ലൈംഗിക ശക്തി ആണിനും പെണ്ണിനും അതിനെക്കുറിച്ചാണ് ഈ സെഷൻ വളരെ ചെറിയ സംഗതികൾ പ്രായോഗിക രീതിയിലൂടെ അത്ഭുത ഫലസിദ്ധി എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതാണ് ഒപ്പം ശാസ്ത്രീയമായി വിശദീകരിക്കാൻ സാധിക്കുന്നതുമായ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് ശരിയായ ലൈംഗിക ശേഷി എന്നും നിലനിർത്താൻ സ്ത്രീ പുരുഷന്മാർ ആദ്യം ചെയ്യേണ്ടത് മടി വയ്യ പിന്നെ ഈ മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക എന്നതാണ് ഇത്രയും അനിർവചനീയമായ സുഖാനുഭൂതി മനുഷ്യന് മാത്രമായി ഋതുഭേദമന്യേ അനുഭവിക്കാനായി കിട്ടിയ വരദാനമാണ് അത് നഷ്ടപ്പെടുത്തി കളയുന്നത് ശരിക്കും വിഡ്ഢിത്തം തന്നെയാണ് ലൈംഗിക വിഷയങ്ങളോട് ജനിതകപരമായി അതിതാൽപര്യമുള്ള മനുഷ്യൻ വാചീകരണത്തെ ആശ്രയിച്ചാൽ ശരീരപുഷ്ടിയും ഹൃതിമൂർച്ചയും സന്തോഷവും സൽസന്ധതിയും ആയുസ്സും ആരോഗ്യവുമാണ് ഫലം ശരിയായ കാമവികാരം ഉണർത്തുന്നതിനും ദീർഘനേരം സുരതത്തിലേർപ്പെടാനും കുതിരശക്തിക്ക് സമാനമായ ശേഷിക്കും സ്കലന പ്രശ്നങ്ങൾ ഒഴിവാക്കി കാര്യരുമ്പിൻ്റെ ഉദാഹരണത്തിനും പൗരാണിക ഗ്രന്ഥങ്ങളിൽ വിവരിക്കുന്ന ചില വാചീകരണ പ്രയോഗങ്ങൾ സ്ത്രീ പുരുഷ പ്രായ ഭേദമന്യേ ആർക്കും ശീലമാക്കി അത്ഭുതകരമായ ഫലപ്രാപ്തി ഉണ്ടാക്കാൻ സഹായിക്കുന്നവയാണ് ഇവ പ്രധാനമായും 12 ധാതുലവണങ്ങളാണ് നമുക്ക് ലൈംഗിക ശേഷി നൽകുന്നത് 16 ഒറ്റമൂലി പ്രയോഗങ്ങളാണ് വിവരിക്കുന്നത് അതിൽ 14, 15 ശീലമായി കൊണ്ടുപോവുകയും ബാക്കിയുള്ളവയൊക്കെ മാസത്തിൽ 4 അല്ലെങ്കിൽ 8 എന്ന കണക്കിൽ മാറി മാറി പരീക്ഷിക്കാവുന്നതാണ് ഒന്ന് ലൈംഗികതയിലെ അത്ഭുതം സൃഷ്ടിക്കുന്ന ഒന്നാണ് ഉഴുന്നുപരിപ്പ് 1/2 കപ്പ് ഉഴുന്നുപരിപ്പ് പാലിൽ വേവിച്ച് ദിവസവും കഴിക്കുക 1/2 കപ്പ് ഉഴുന്നുപരിപ്പ് കുതിർത്ത് നെയ്യിൽ വരട്ടി കഴിക്കുന്നതും അടിപൊളി ഫലം തരും 2 തൈരിന് ലൈംഗികത വർദ്ധിപ്പിക്കാൻ അപൂർവ സിദ്ധിയുണ്ട് വെളുത്ത തൈര് ചെറുതായി കലക്കി അരിച്ച് പഞ്ചസാര ചേർത്ത് സ്ഥിരമായി കഴിക്കുക 3 നായ്ക്കുരണ വേരിട്ട് കുറുക്കിയ പാലിൽ എള്ള് ചേർത്ത് അരിച്ച് വെയിലത്തുണക്കി പൊടിച്ച് പഞ്ചസാര ചേർത്ത് ഓരോ സ്പൂൺ നിത്യം കഴിക്കാവുന്നതാണ് 4 നെല്ലിക്ക കുരുകളഞ്ഞ് വെള്ളം തൊടാതെ തന്നെ അരച്ച് വെയിലത്തുണക്കി പൊടിച്ച് ഓരോ സ്പൂൺ എടുത്ത് അത്ര തന്നെ തേനും നെയ്യും ചേർത്ത് കഴിച്ചതിന് ശേഷം 1 ഗ്ലാസ് പാല് മേമ്പൊടിയായി കുടിക്കുക 5 ഇരട്ടി മധുരത്തിൻ്റെ പൊടി 15 ഗ്രാം എടുത്ത് 1 ടീസ്പൂൺ നെയ്യും തേനും ചേർത്ത് കഴിച്ചതിന് ശേഷം 1 ഗ്ലാസ് പശുവിൻ പാല് കുടിക്കുക 6 അടപതിയൻ കിഴങ്ങ് പാലിൽ വേവിച്ചരച്ച് ഓരോ സ്പൂൺ എടുത്ത് 1 സ്പൂൺ തേനും 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂട്ടി കഴിച്ചതിന് ശേഷം 1 ഗ്ലാസ് പശുവിൻ പാല് കുടിക്കുക 7 പാൽമുതക്കിൻ കിഴങ്ങ് തിപ്പലി ചെന്നല്ലിൻ വേര് മുരളിൻ പരിപ്പ് വയൽച്ചുള്ളി വേര് നായ്ക്കുരണ വേര് ഇവ ഓരോന്നും 48 ഗ്രാം വീതം എടുത്ത് പൊടിച്ചതും നാഴി തേൻ 600 ഗ്രാം പഞ്ചസാര 2 നാഴി പശുവിൻ നെയ്യ് ഇവയെല്ലാം ചേർത്ത് ഇടിച്ച് ഇളക്കി യോജിപ്പിച്ച് 15 ഗ്രാം വീതം ദിവസവും 2 നേരം രാവിലെയും വൈകിട്ടും കഴിച്ചതിന് ശേഷം 1 ഗ്ലാസ് പാല് കുടിക്കുക 8 നായ്ക്കുരണപ്പരിപ്പ് ഗോതമ്പ് ഇവ പാലിൽ വേവിച്ച് ആറിയതിന് ശേഷം നെയ്യും തേനും ചേർത്ത് കഴിക്കുക 9 പാൽമുതക്കിൻ കിഴങ്ങ് വെള്ളം തൊടാതെ അരച്ച് ഉണക്കിപ്പൊടിച്ച് തേനും നെയ്യും ചേർത്ത് കഴിച്ച് 1 ഗ്ലാസ് പാല് കുടിക്കുക 10 നൈക്കുരണ വിത്ത് വയൽച്ചുള്ളി വിത്ത് എന്നിവ പൊടിച്ച് പഞ്ചസാര ചേർത്ത് അപ്പോൾ കറന്ന പാലിൽ കലക്കി കുടിക്കുക 11 നവരേരി ചോറ് കഴിക്കുക ആഴ്ചയിൽ 2 തവണ ഇത് ശീലമാക്കിയാൽ വാർദ്ധക്യത്തിലും കാമതൃഷ്ണയും നല്ല ലൈംഗിക ശേഷിയും ഉണ്ടാവും 12 ഞെരിഞ്ഞിൽ വയൽച്ചുള്ളി വിത്ത് ഉഴുന്ന് നൈക്കുരണ കുരു ശതാവരി കിഴങ്ങ് ഇവ പൊടിച്ച് പാലിൽ കലക്കി കുടിക്കുക 13 ഞെരിഞ്ഞിൽ നെല്ലിക്ക ചിറ്റമൃത് ഇവ പൊടിച്ച് നെയ്യും തേനും ചേർത്ത് കഴിച്ച് 1 ഗ്ലാസ് പാല് കുടിക്കുക 14 ലൈംഗികശേഷി പ്രദാനം ചെയ്യുന്ന 12/7 മടങ്ങിയ വെളുത്തുള്ളി 3 അല്ലി ചതച്ചതിന് ശേഷം ചവച്ചരച്ച് ചൂടുവെള്ളത്തിൻ്റെ സഹായത്തോടെ വെറും വയറ്റിൽ കഴിക്കുക 15 ത്രിഫലപ്പൊടി 1 ടീസ്പൂൺ അത്താഴത്തിന് ശേഷം 1 ടീസ്പൂൺ തേൻ ചേർത്ത് കഴിക്കുന്നത് ശീലമാക്കുക 16 ലെമൺ ഗ്രീൻ ടീ ശീലമാക്കുക പ്രായമായവർക്കും പ്രമേഹം രക്താതിമർദ്ദം കൊളസ്ട്രോള് പക്ഷവാതം അൽഷിമേഴ്സ് രോഗം തുടങ്ങിയ പ്രശ്നങ്ങളുള്ളവരെ സംബന്ധിച്ച് ലൈംഗിക ഉത്തേജനം കുറഞ്ഞെന്ന് വരാം ഇവർക്കെല്ലാം തന്നെ ഉപയോഗിക്കാവുന്ന ഔഷധങ്ങളാണ് ഇവ പ്രായമായവർക്ക് മാത്രമല്ല ചെറുപ്പക്കാർക്കും മധ്യവയസ്കർക്കും യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്തവർക്കും സ്ഥിരമായി ശീലമാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് മേൽപ്പറഞ്ഞവ ജീവിതശൈലി രോഗങ്ങൾ മാറി നിൽക്കും എന്നുള്ള വളരെ ഗുണകരമായ ഫലം കൂടി ഇതോടൊപ്പം തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഏവർക്കും ഉപകാരപ്പെടും എന്ന് കരുതുന്നു അടുത്ത വീഡിയോയിലേക്കും ശുക്രിയ ഫിർമിലെങ്കിൽ ബൈ ബൈ